अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। बिस्मिल्लाहिर रहमानिर रहीम। मरुभूमिले महावसंतम खलीफ अबू बकर रलियल्लाहु अन्हु। अगले एल्लावरुम कूडी समूहत्तिन्टे बैअत्त कഴിഞ്ഞു। अबू बकर ഒന്നാമത്തെ ഖലീഫയായിട്ട് അവരെ ഓതിയതനായി। नबी तिरुमेनि की शेषम मदीनये नयिक्कान मदीनये मात्रमल्ल मदीनयिले मुस्लिंगले नयिक्कान ओरु नेतावायि उत्तमनायिट्टुल्ल नेताव सौम्यनायिट्टुल्ल नेताव मृदुभाषियायिट्टुल्ल नेताव नबी तिरुमेनिक्कु वेंडि जीवितम माट्टि वच्चिरु नेताव दीनिनु वेंडि जनम दैवम मट्टे जीवितम माट्टि वच्च ओराळ अल्लाहु അല്ലാഹുവിന്റെ ദീൻ നബി തിരുമേനി അതിലപ്പുറം അദ്ദേഹത്തിന് ലോകമുണ്ടായിരുന്നില്ല। അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യോഗ്യനായിട്ടൊരാൾ ഖലീഫയാകാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല। അദ്ദേഹം തന്നെ ഖലീഫയായിട്ട് മാറുകയും ചെയ്തു। അദ്ദേഹം അവരോധിതനായ ഉടനെ തന്നെ ജനങ്ങളോട് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി। ഖിലാഫത്ത് ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ചെയ്ത ആദ്യത്തെ ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം। അത് വെറുതെ ജനങ്ങളോട് നന്ദി പറയുകയോ ആ രീതിയിലുള്ള പ്രസംഗമായിരുന്നില്ല। നബി തിരുമേനി ചെയ്തു വെച്ച കാര്യങ്ങൾ അതെന്തെല്ലാമാണെന്നും അതെങ്ങനെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം ഒരു നയപ്രഖ്യാപനമാണ് അബൂബക്കർ നമ്മൾ ചെയ്തത്। അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ നേതൃത്വം നിങ്ങളായി തന്നെ എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ നേതൃത്വം എന്നിൽ അർപ്പിതപ്പെട്ടിരിക്കുകയാണ്, അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ എനിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സവിശേഷത രൂപത്തിന്റെ പേരിലോ ഭാവത്തിന്റെ പേരിലോ വ്യക്തിത്വത്തിന്റെ പേരിലോ ധനത്തിന്റെ പേരിലോ ഒരു വിധത്തിലുള്ള സവിശേഷതയും ഉണ്ടായതുകൊണ്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു। ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ അത് എന്താണെങ്കിൽ പോലും അത് അതേപോലെ ഏറ്റുവാങ്ങാനുള്ള ബാധ്യത നിങ്ങൾക്ക് ആർക്കുമില്ല। കാരണം ഞാൻ നിങ്ങളിൽ ഒരുവനാണ്। നബി തിരുമേനി വിഭാവനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കുക എന്നതിൽ നിന്ന് കടികട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള അവകാശമില്ലാത്തവനാണ് ഞാൻ എന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നു। ആയതുകൊണ്ട് തന്നെ നബി തിരുമേനി വിഭാവനം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒട്ടുപോലും വ്യതിചലിക്കാതെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്നെ തുണയ്ക്കേണ്ടതുണ്ട്। അതല്ല, അതിൽ നിന്നും വ്യഭിയായിട്ട് ഞാൻ ചരിക്കുന്നുണ്ടെങ്കിൽ വ്യതിചരിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഉപദേശിക്കേണ്ടതുണ്ട്, എന്നെ നല്ല വഴിയിലേക്ക് സത്യമായിട്ടുള്ള മാർഗത്തിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ട്, വിശ്വസ്തതയാണ് സത്യം, വചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും അസത്യത്തിന്റെ ഒപ്പമേ നിൽക്കൂ, നിങ്ങളിലുള്ള അശക്തൻ എന്റെ അടുത്ത് ശക്തനാണ്, അവന്റെ അവകാശങ്ങൾ
എൻ്റെ കഴിവ് ഉപയോഗിച്ച് എൻ്റെ ബലം ഉപയോഗിച്ച് ഞാനിത് വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളിൽ പ്രബലനായിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് ദുർബലനാണ്. അയാളിൽ നിന്ന് അവകാശം ഞാൻ പിടിച്ചു വാങ്ങും. ദൈവമാർഗത്തിലുള്ള മുന്നേറ്റങ്ങൾ, ജീവിത വൃത്തികൾ, അത് സമരതുല്യമാകണം, അത് കൈവടിയരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനടക്കം എല്ലാ ജനങ്ങളും വിളിക്കുക, നിന്ദിതരായിട്ട് കണ്ട് ആ രീതിയിലാണ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ആ രീതിയിൽ മുദ്രയടിക്കപ്പെടും. ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വിധിയലിക്കുന്ന ഒരുവനെ ഒരിക്കലും പരമകാരുണികനായിട്ടുള്ള അള്ളാഹു കരുണ ചൊരിഞ്ഞുകൊണ്ട് അവനൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. അവനെ നരകത്തിലേക്ക് നാശത്തിൽ പതിപ്പിക്കും. ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ദീനിനെയും അനുസരിക്കുന്ന കാലത്തോട് അങ്ങനെയുള്ള എന്നെ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള എന്നെ നിങ്ങൾ അനുസരിക്കേണ്ടതാണ്. അതേ സമയത്ത് എപ്പോഴാണോ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിക്കുന്നത്, ആ നിമിഷം നിങ്ങളും എന്നെ ധിക്കരിക്കേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്നെ അനുസരിക്കരുത്. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരത്തിനുള്ള സമയമായി. എല്ലാവരും എഴുന്നേൽക്കുക. അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയുമാണ് അബൂബക്കർ, ഖലീഫ അബൂബക്കർ. ഇനി അദ്ദേഹം ഖലീഫ അബൂബക്കറാണ്, ഇനി അദ്ദേഹം ഖലീഫയാണ് അദ്ദേഹം പറഞ്ഞത്. സിദ്ദിഖുൽ അക്ബർ, സിദ്ദിഖ് എന്നുള്ള പേരുമുണ്ട്. ഖലീഫ അബൂബക്കറിന്റെ സ്ഥാനാരോഹണത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ ഒരേ അഭിപ്രായമുള്ളവരായിരുന്നു എന്ന് പറയാനാവില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഒരു വാദം നിലവിലുണ്ട്. അബൂബക്കറിന്റെ സ്ഥാനാരോഹണത്തിൽ ഇഷ്ടപ്പെടാത്ത മുസ്ലിങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായം. എല്ലാ മുസ്ലിങ്ങളും ഐകകണ്ഠേന ഒരേ സ്വരത്തിലല്ല അദ്ദേഹത്തെ ഖലീഫയാക്കിയത് എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, ഇങ്ങനെ എതിർവാദം മുഴക്കിയവരെ, അനിഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ മുൻപിലുണ്ടായിരുന്നത് അലിയായിരുന്നു എന്നും ഒരു വാദം നിലവിലുണ്ട്. അതിനെക്കുറിച്ച് പലരും പല രൂപത്തിലുള്ള തെളിവുകൾ, ന്യായീകരണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അൻസ്വാറുകളും മുഹാജിറുകളും അതിൽപ്പെട്ട പലരും ആദ്യം ബൈഅത്തിന് വിസമ്മതിച്ചു അത്രേ. സയ്യിദ് ഇബ്നു ഉബാദയാകട്ടെ തൻ്റെ അന്ത്യശ്വാസം വരെ ബൈഅത്തിന് കൂട്ടാക്കിയിട്ടില്ല. അബൂബക്കറിനെ ഖലീഫയായിട്ട് അവരോധിക്കാനുള്ള സമ്മതം അദ്ദേഹം കൊടുത്തിരുന്നില്ല അത്രേ. പിന്നെ അലിയാണെങ്കിൽ 6 മാസത്തോളം ബൈഅത്ത് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അലിയുടെ പക്ഷത്തും കുറെ ആളുകളുണ്ടായിരുന്നു, പ്രശസ്തരായിട്ട് ആളുകളുണ്ടായിരുന്നു. അബ്ബാസ്, ഫദ്ല് ഇബ്നു അബ്ബാസ്, സുബൈർ ഇബ്നുൽ അവാം, ഖാലിദ് ഇബ്നു സയ്യിദ്, മിഖ്ദാദ് ഇബ്നു അംർ, സൽമാനുൽ ഫാരിസി, അബൂദറിൽ ഗിഫാരി,
അമാർ ഉബ്നു യാസിർ, ബറ ഉബ്നു ആസിബ്, ഉബൈ ഉബ്നു കാഅബ്, ഇങ്ങനെയുള്ള പ്രശസ്തന്മാരും അലിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. വയ്യത്തിന് വിസമ്മതിച്ചവരോടുള്ള സമീപനം അത് ഏത് രീതിയിലാകണം, അതിനെ സംബന്ധിച്ച് ഉമർ ബിൻ ഖത്താബ്, അബു ഉബൈദ, മുഹീറ ഇബ്നു ശുബ എന്നിവരിൽ നിന്ന് അബൂബക്കർ, ഖലീഫ അബൂബക്കർ ഉപദേശം തേടുകയും ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഒരു സമൂഹമാണ്, ആ സമൂഹത്തിൻ്റെ തലപ്പത്ത് തലവനായിട്ട് ഒരാളെ അവരോധിക്കുന്നു, അതിന് വിസമ്മതിച്ച് കുറേ ആളുകൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവരെ ആ വഴിക്ക് വിടാൻ കഴിയില്ല, അത് സമൂഹത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, അവരോടുള്ള നയം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉമർ ബിൻ ഖത്താബിൻ്റെ നേതൃത്വത്തിൽ വന്ന ആളുകളോട് ഖലീഫ അബൂബക്കർ നടത്തി എന്നും പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്.